പല പഴയകാല ഗ്രന്ഥങ്ങളിലും മലബാർ എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും മലബാർ എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് ഇന്നത്തെ മലബാറല്ല, കേരളമാണ്. ഉദാഹരണത്തിന്, 1498 മുതൽ 1583 വരെ പോർച്ചുഗീസുകാർ നടത്തിയ ക്രൂരകൃത്യങ്ങളുടെ വിവരണമായും ആധികാരികമായ ആദ്യത്തെ കേരള ചരിത്രമായും കരുതപ്പെടുന്ന ഷെയ്ഖ് സൈനുദ്ദീന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ ബലപ്രയോഗങ്ങളോ മറ്റ് പ്രവൃത്തികളോ ഒന്നും കൂടാതെ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച ഹിന്ദിലെ മലബാറുകാരെ കുറിച്ച് പറയുന്നുണ്ട്. ഹിന്ദു എന്നാൽ ഇന്ത്യയാണ്. ഈ രാജ്യത്തിന് മലബാർ, മലിബാർ, മണിബാർ, മുലൈബാർ എന്നൊക്കെ പേര് നൽകിയത് അറേബ്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഇവിടേക്ക് വന്നിരുന്ന കപ്പൽ യാത്രികരാണ്. മല എന്ന പദത്തോട് ബാർ എന്ന പദം ചേർന്നായിരിക്കണം മലബാർ ഉണ്ടായത്. ബാർ എന്നത് നാട് എന്നും ആധിക്യം എന്നുമൊക്കെ അർത്ഥം വരുന്ന ഒരു പേർഷ്യൻ പദമാണ്. മലയോട് ബാർ ചേർന്നപ്പോൾ മലയുടെ രാജ്യമെന്നോ മലയുടെ ആധിക്യമുള്ള രാജ്യമെന്നോ ഒക്കെ അർത്ഥം ലഭിച്ചു. സഞ്ജു ബാർ, ഹിന്ദു ബാർ, നിക്കോബാർ എന്നതൊക്കെ അവർ ഇവിധത്തിൽ നാമകരണം ചെയ്ത രാജ്യങ്ങളാണ്. പഴയകാല ശിലാരേഖകളിലും സാഹിത്യ ഗ്രന്ഥങ്ങളിലും മലനാട് എന്നതാണ് കേരളത്തിന്റെ പേരായി കാണപ്പെടുന്നത്. മലനാട് എന്നാൽ മലകളുടെ നാട് എന്നർത്ഥം. പുരാതന റോമൻ സാഹിത്യത്തിലും ഈ പ്രദേശത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. AD 545 കോസ്മോസ് എഴുതിയ ക്രിസ്ത്യൻ ടോപ്പോഗ്രഫി എന്ന ഗ്രന്ഥത്തിൽ മലൈ എന്ന പേരാണ് മലബാറിന് നൽകിയിരിക്കുന്നത്. ഇബ്നു ഖുർദാദ്ബി തന്റെ ഗ്രന്ഥമായ കിതാബുൽ മസാലിക് വൽ മാലിക്കിലും മലൈ എന്ന പദമാണ് ഈ പ്രദേശത്തെ സൂചിപ്പിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. കിതാബുൽ മസാലിക് വൽ മാലിക്കിൽ ഇപ്രകാരം ഇബ്നു ഖുർദാദ്ബി കുറിക്കുന്നു: സന്താനിൽ നിന്ന്, അതായത് സിന്ധു ദുർഗിൽ നിന്നും മലയിലേക്ക് 5 ദിവസത്തെ വഴിയുണ്ട്. മലയിൽ കുരുമുളകും മുളയും ധാരാളം വളരുന്നുമുണ്ട്. 9-ാം നൂറ്റാണ്ട് വരെ അറേബ്യൻ ഭൂമിശാസ്ത്രജ്ഞരും ഈ രാജ്യത്തെ മലൈ എന്നാണ് വിളിച്ചിരുന്നത്. ഈ രാജ്യത്തെ മലബാർ അല്ലെങ്കിൽ മലിബാർ എന്ന് ആദ്യം രേഖപ്പെടുത്തി കാണുന്നത് അൽബറൂനിയുടെ ഗ്രന്ഥത്തിലാണെന്നും ചരിത്രകാരന്മാർ പറയുന്നു. മുലൈബാർ എന്നാണ് ഇബ്നു ബത്തൂത്തയുടെ റിഹ്ലത്തിൽ പറയപ്പെടുന്നത്. AD 1247 കേരളത്തിലെത്തിയ റഷീദുദ്ദീനും 1293 ഇവിടെ എത്തിയ മാർക്കോ പോളോയും മലിബാർ എന്നും മണിബാർ എന്നുമാണ് ഈ പ്രദേശത്തെ വിളിച്ചത്.